ഇന്ന് ഭൂരിഭാഗം പേരെയും അലട്ടുന്ന പ്രശ്നമാണ് അമിതവണ്ണം. ആഹാരത്തിലോ ജീവിതശൈലിയിലോ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഒരു പരിധിവരെ ഇതിന് കാരണം. പൊണ്ണത്തടി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ നിങ്ങളൊന്ന് മനസ്സുവെച്ചാൽ പൊണ്ണത്തടി മാറ്റി വടിവൊത്ത ശരീരം സ്വന്തമാക്കാം. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആഹാരത്തിലും വ്യായാമത്തിലും ചിലത് ശ്രദ്ധാപൂർവം ചെയ്താൽ നിങ്ങളെ അലറ്റുന്ന അമിതവണ്ണത്തിന് പരിഹാരം കാണാം. അവ എന്തൊക്കെയെന്ന് പരിചയപ്പെടുത്തുകയാണ് ആയുർ വ്ലോഗ് പുതിയ എപ്പിസോഡിലൂടെ. മാം, ഇന്ന് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഓവർവെയ്റ്റ് എന്നുള്ളത്, അമിതവണ്ണം ഉണ്ടാകുന്നു എന്നുള്ളത്. ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും, അതുപോലെ എത്തരത്തിലുള്ള ഡയറ്റുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം? ബോഡി വെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരാളുടെ ഉയരത്തിനനുസരിച്ചുള്ള തൂക്കം, അതാണ് നമ്മൾ ബോഡി വെയ്റ്റ്, ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ബോഡി വെയ്റ്റ്. അത് കൂടുമ്പോഴാണ് നമ്മൾ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന രീതിയിൽ പറയുന്നത്. അപ്പം അത് ബി എം ഐ, ബോഡി മാസ് ഇൻഡെക്സ്, അത് ഹൈറ്റിനനുസരിച്ചുള്ള വെയ്റ്റ്, അതാണ് അതിൻ്റെ റേഷ്യോ ആണ് ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ ഈ ബോഡി മാസ് ഇൻഡെക്സിനനുസരിച്ചാണ് നമ്മൾ പൊണ്ണത്തടി തീരുമാനിക്കുന്ന ഓരോരുത്തരുടെ. അത് ബോഡി മാസ് ഇൻഡെക്സ് 18 മുതൽ 24 വരെ സ്ത്രീകൾക്കും 19 മുതൽ 25 വരെ പുരുഷന്മാർക്കും, അതാണ് നോർമൽ റേഞ്ച്. അതിൽ കൂടുമ്പോഴാണ് നമ്മൾ ഓവർവെയ്റ്റ് ആയിട്ടും, അത് 30 കൂടുമ്പോൾ പൊണ്ണത്തടിയായിട്ടും കണക്കാക്കുന്നത്. അപ്പോൾ പൊണ്ണത്തടി കാരണം ഒരു 30-ലധികം രോഗങ്ങൾ, ഇപ്പം നമ്മൾ സാധാരണ പറയുന്ന ഹാർട്ട് അറ്റാക്ക്, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ഇതിനൊക്കെ പുറമേ തന്നെ ഒരുപാട് രോഗങ്ങൾ, 30-ലധികം രോഗങ്ങൾ പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പൊണ്ണത്തടി മാത്രമല്ല, മറ്റു പല രോഗങ്ങൾക്കും ഭക്ഷണ ക്രമീകരണം വളരെ അത്യാവശ്യമാണ്. സാധാരണ രീതിയിൽ ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു ധാരണ പൊണ്ണത്തടി കുറയ്ക്കാൻ എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അങ്ങനെയല്ല, അതിനുപരി പൊണ്ണത്തടി മാത്രമല്ല, മറ്റു പല രോഗങ്ങൾക്കും ഭക്ഷണ ക്രമീകരണം ആവശ്യമാണ്. അപ്പോൾ ആ ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്, അതിന് ശാസ്ത്രീയ പഠനമാണ് ഡയറ്ററ്റിക്സ്, ന്യൂട്രിഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖല ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ്. മുമ്പത്തെ പോലെ മുമ്പ് പലപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല, ഒരു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ആരാണ് ഡയറ്ററ്റിക്സ് എന്താണെന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതല്ല, എല്ലാ ആശുപത്രികളിലും ഡയറ്റീഷ്യൻസ് ഉണ്ട്. അതുപോലെ വളരെ അത്യാവശ്യമായ ഒരു പാരാമെഡിക്കൽ ഫീൽഡായിട്ട് തന്നെ ഇതിനെ കണക്കാക്കുന്നു. മാം, ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തി തൻ്റെ ഭക്ഷണത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് കൊണ്ടുവരേണ്ടത്, ഏതൊക്കെ ചിട്ടയായ സമയക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പഠനങ്ങളാണല്ലോ നമ്മൾ ഈ ഒരു മേഖലയിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് മാം ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പം നോർമലായ വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സ്റ്റേജിലും, ഇപ്പോൾ കുട്ടിക്കാലത്ത് ഒരു ഇൻഫാൻസിയിൽ, അത് കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ്, അത് കഴിഞ്ഞാൽ അഡോൾസൻസ്, പിന്നെ അങ്ങനെ ഓരോ ഓൾഡ് ഏജ്, യങ് ഏജ്, അങ്ങനെ ഓരോന്നിലും നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ഒരുപാട് മാറ്റം വരുത്താനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്കൂൾ ഗോയിങ് കുട്ടിക്ക് വേണ്ട അതേ ഭക്ഷണമല്ല ഒരു വലിയ ആൾക്കൊരു, മുതിർന്ന ആൾക്കൊരു, അല്ലെങ്കിൽ ഒരു ക്ലാർക്കിന് വേണ്ടത്. അപ്പോൾ ഓരോ ഏജിനും അനുസരിച്ച്, അതുപോലെ പ്രായത്തിനനുസരിച്ച്, ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ഭക്ഷണ ക്രമീകരണത്തിൽ മാറ്റം വരുത്തണം. അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് യഥാർത്ഥത്തിൽ ഡയറ്ററ്റിക്സ്. അപ്പോൾ ഒരു ആളുടെ ഹൈറ്റ്, വെയ്റ്റ്, പ്രായം, രോഗം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഭക്ഷണം എത്രമാത്രം വേണം തീരുമാനിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ പിന്നെ അന്നജം, മാംസ്യം, കൊഴുപ്പ്, വിറ്റമിൻസ്, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ 6 ഘടകങ്ങൾ, വെള്ളം ഉൾപ്പെടെ 6 ഘടകങ്ങൾ, ഈ ഘടകങ്ങൾ ഓരോരുത്തരുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സമീകൃത ആഹാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ കിട്ടുമ്പോഴാണ് നമുക്ക് രോഗമില്ലാത്ത അവസ്ഥയിൽ, ഹെൽത്തിയിലിരിക്കുന്നത്, ആവശ്യമായ രീതിയിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തലാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഭക്ഷണ ക്രമീകരണം അല്ലെങ്കിൽ ഏത് സമയത്ത് കഴിക്കണം എന്നുള്ളത്, അത് ഓരോരുത്തരുടെയും ആവശ്യകത അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ രാവിലെ സാധാരണ രീതിയിൽ പറയുക, രാവിലെ എണീച്ച് 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 8 മണിക്കുള്ളിലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. സാധാരണ രീതിയിൽ ചിലപ്പോൾ 8 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറയുന്നത് നടക്കില്ല. അപ്പോൾ അവരുടെ ആ ഒരു ക്ലോക്ക് എങ്ങനെയാണോ, ബയോ ക്ലോക്ക് എങ്ങനെയാണോ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ടൈമിംഗ് തീരുമാനിക്കുന്നത്. പക്ഷേ എന്തായാലും ഒരു 3 പ്രധാന ആഹാരവും 2-3
ലഘുഭക്ഷണം ഉൾപ്പെട്ടതായിരിക്കണം ഒരു ഭക്ഷണ ക്രമീകരണം. അത് പൊണ്ണത്തടി ഉള്ളവർക്കും രോഗമുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം അങ്ങനെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ആ രീതിയിൽ രോഗമുള്ള അവസ്ഥയിൽ ഏതൊക്കെ ഭക്ഷണം വേണം, ഏതൊക്കെ ഭക്ഷണം ഒഴിവാക്കണം, അല്ലെങ്കിൽ നമുക്ക് ഹാനികരമാവുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നെല്ലാം തീരുമാനിക്കുന്നതാണ് ഡയറ്റീഷ്യൻ്റെ ജോലി. ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻസ് ഞങ്ങളുമായിട്ട് പങ്കുവെച്ച അൽമാസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡയറ്റീഷ്യനായിട്ടുള്ള ഉഷ മാമിനെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.